നമ്മള് കഴിഞ്ഞ പ്രാവശ്യം മേഘന ചേച്ചി ആയിട്ടുള്ള നമ്മുടെ ചാറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. അതാണ് സമയം ദീർഘമായി കഴിഞ്ഞപ്പോൾ എന്താ പറയാ നമ്മുടെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യേണ്ടി വന്നു. ബാക്കി വിശേഷം നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ തീർക്കാൻ പോവാണ്. അപ്പോ ചേച്ചി പറയൂ, ഇനി നമ്മുടെ സിനിമ വിശേഷം പറയൂ ചേച്ചി. സിനിമയിൽ വന്നത് എങ്ങനെ, നമ്മള് സീരിയലിൽ വന്നതിന് ശേഷമാണോ സിനിമയിൽ ഇത് കിട്ടിയത്, അതോ ആദ്യം ചേച്ചി ഫിലിമിലാണ് വന്നത്? ആദ്യം ഞാൻ സ്കൂളില് സെന്റ് ട്രിസാസിൽ പഠിച്ചോണ്ടിരിക്കുന്ന സമയത്താണ്. സെന്റ് ട്രിസാസിലല്ല, അതിലും ചെറുതാ. സെന്റ് ട്രിസാസിൽ ഹൈസ്കൂൾ ആയിരുന്നില്ലേ, അതിൽ നാലാം ക്ലാസ്സോ അഞ്ചാം ക്ലാസ്സോ എന്തോ പഠിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് കൃഷ്ണപക്ഷക്കിളികൾ എന്ന് പറഞ്ഞിട്ടൊരു മൂവി ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണല്ലോ പിന്നെ ഫസ്റ്റ് ആഡ് മൂവീസ് ഒക്കെ ആഡ്സ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞ പോലെ പോപ്പിക്കൂട അങ്ങനത്തെ ഉള്ള ആഡ്സ് കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ദീപം കൂട, പിന്നെ ടീയിന്റെ ആഡ്, അങ്ങനത്തെ സ്കൂൾ തുറക്കുന്ന സമയമാകുമ്പോൾ കുറേ ഇതുപോലത്തെ ആഡ്സ് ഇഷ്ടം പോലെ ഉണ്ടാവും. ആഡ്സ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ ഒരു നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് പ്രായമായപ്പോഴത്തേനും കൃഷ്ണപക്ഷക്കിളികൾ എന്നും പറഞ്ഞിട്ടൊരു മൂവി ചെയ്തു. അവിടെ നിന്നാണ് മൂവി സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ മൂവീസ് കുറച്ച് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സീരിയൽ, റിയാലിറ്റി ഷോസ്, സീരിയൽ. എങ്ങനെയാ ചേച്ചി നമ്മുടെ സിനിമയും അതുപോലെ സീരിയലും തമ്മിൽ ചേച്ചിക്ക് എന്തെങ്കിലും ഡിഫറൻസ് തോന്നിയിട്ടുണ്ടോ? എടാ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. നമ്മൾക്കിപ്പം അന്ന് ഞാൻ ആഡ് ചെയ്യുമ്പോൾ, അതായത് ഈ ഷൂട്ടും കാര്യങ്ങളൊക്കെ, ഇപ്പോൾ ചേച്ചി കംഫർട്ടബിൾ, അതിപ്പോൾ സീരിയലാണോ സിനിമയാണോ കൂടുതൽ നമുക്ക് സ്ട്രെസ് റിലീഫ് ആയിട്ട് ചേച്ചിക്ക് തോന്നുന്നത് ഏതായിരിക്കും? എടാ, ആ ആക്ഷൻ കട്ട് എന്ന് പറയുന്നതിൻ്റെ ഇടയിലുള്ള സംഭവം ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആക്ടിങ് ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പം ക്യാമറയുടെ മുന്നിൽ ഞാൻ അഭിനയിക്കണം എന്നുള്ള സംഭവത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതിപ്പം ബിഗ് സ്ക്രീൻ ആണെങ്കിലും മിനി സ്ക്രീൻ ആണെങ്കിലും ആഡാണെങ്കിലും ഞാൻ ചെയ്യുന്ന ജോലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇന്നത് വേണം എന്നൊന്നും എനിക്കങ്ങനെ നിർബന്ധമില്ല. ഓക്കെ ഓക്കെ. അപ്പോൾ ചേച്ചി ചന്ദനമഴ ഭയങ്കര ഹിറ്റായിരുന്നു, അതിനുശേഷം ഒരു ബ്രേക്ക് വന്നു, പിന്നെയാണ് മിസ്സസ് ഹിറ്റ്ലർ എന്ന് പറഞ്ഞ സീരിയൽ വന്നത്. അതും ഭയങ്കര ഹിറ്റായിരുന്നു. കാരണം നമുക്കറിയാം ചിലതൊക്കെ നമ്മൾ സെക്കൻഡ് ഒരു തിരിച്ചു വരവെന്നൊക്കെ പറയുമ്പോൾ ചിലതൊക്കെ നമുക്ക് ഫ്ലോപ്പ് ആയി പോകാറുണ്ട്. പക്ഷേ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ വരവും അതിഗംഭീരമായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ട് എങ്ങനെയാണ് ചേച്ചി പറയാനുള്ള ആ ഒരു സീരിയൽ? സത്യം പറഞ്ഞാൽ ബ്രേക്ക് എനിക്ക് തോന്നുന്നു, അത് ചിലപ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ തോന്നുന്നതായിരിക്കും ബ്രേക്ക്. ഞാൻ ബ്രേക്ക് എടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നു എനിക്ക് ഒരു മാരേജ് ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ബ്രേക്ക്, അത് എനിക്ക് ഫാമിലിയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ ഇങ്ങനെയൊക്കെ അവസാനിക്കും എന്നുള്ളത് നമ്മൾക്കറിയില്ലല്ലോ. അങ്ങനെ പറഞ്ഞിട്ടാണ് ഫീൽഡിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് നിൽക്കാം, അന്ന് ഇനി കുറച്ച് ഫാമിലി അങ്ങനെ മതി അങ്ങനെയൊക്കെ ഉള്ള ഒരു മൈൻഡായിരുന്നു. അതുകൊണ്ട് കുറച്ച് നാള് ആ സമയപ്പോ കുറച്ച് മാറി നിന്നത്. അതല്ലാതെ ഞാൻ ബ്രേക്ക് എന്ന് പറയാനായിട്ട് അങ്ങനെ എടുത്തിട്ടില്ല. പക്ഷെ അപ്പോഴും ഞാൻ വർക്കിംഗ് ആയിരുന്നു. പിന്നെ ഇതിന് അവിടെ ഒരു സീരിയലും ഒരു റിയാലിറ്റി ഷോ മറ്റേ ടൈം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, സൈമൾട്ടേനിയസ്ലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം കോവിഡ് വന്നപ്പോഴത്തേനും അത് നിർത്തിവെച്ചു. പിന്നെ തുടങ്ങിയത് കോവിഡിന്റെ സമയത്ത് ഈ ഷൂട്ടൊക്കെ നിർത്തിവെച്ചായിരുന്നില്ലേ. പിന്നെ ഷൂട്ട് റീസ്റ്റാർട്ട് ചെയ്തത് മലയാളത്തിലാണ്, ഫസ്റ്റ് തമിഴിനെക്കാട്ടി. തമിഴ് കുറച്ചും കൂടി ഡിലേ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോഴാണ് മിസ്സസ് ഹിറ്റ്ലറിലേക്ക് എന്നെ വിളിക്കുന്നതും അതിലേക്ക് ജോയിൻ ചെയ്യുന്നത്, ജി കേരളം വിളിക്കുന്നത് അതിലേക്ക് ജോയിൻ ചെയ്യുന്നതും. എനിക്ക് തോന്നുന്നു മിസ്സസ് ഹിറ്റ്ലറിലെ ക്യാരക്ടർ ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നില്ല. ആക്ച്വലി ഞാൻ ഭയങ്കര ലക്കി ആണെന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു കാര്യം എല്ലാ ജോണിലും കവർ ചെയ്തിട്ടുണ്ട്. സാധാരണ സീരിയൽ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒന്നെങ്കിൽ ഭയങ്കര സങ്കടവും കാര്യങ്ങളും അങ്ങനെയാണല്ലോ നമ്മൾ പൊതുവെ. പക്ഷെ ഇത് മൊത്തത്തിൽ ഭയങ്കര ചേഞ്ച് കൊണ്ടുന്ന ഒരു സീരിയലാണെന്ന് തോന്നുന്നു. ആക്ച്വലി പവി പറഞ്ഞത് കറക്റ്റാ. അപ്പൊ അടുത്തൊരു സീരിയൽ നമ്മൾ ചെയ്യുമ്പോൾ അത് ഹിറ്റ് ആവണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. അതിപ്പോ ഒരെണ്ണം ഹിറ്റായി അതെന്തോ ദൈവഭാഗ്യം, പിന്നെ ആൾക്കാർക്ക് കാണുമ്പോൾ ഇഷ്ടം തോന്നുന്നുണ്ട്, അതൊക്കെ വലിയ കാര്യം തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന ഒരു വർക്ക് അത് നമ്മൾ എത്ര ആത്മാർത്ഥത കൊടുത്ത് നമ്മൾ ചെയ്താലും ചിലപ്പോൾ അത് നല്ല രീതിയിൽ വരണം എന്നില്ല, അതൊക്കെ ഡിപ്പെൻസ്. അത് ദൈവാനുഗ്രഹം കൊണ്ട് ചന്ദനമഴ ഹിറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് നമ്മൾ മിസ്സസ് ഹിറ്റ്ലറിൽ ചെയ്യുമ്പോൾ അതും ഇതുപോലത്തെ ഒരു ജോണർ, അത് മലയാള സീരിയലിൻ്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അതൊരു ഒരു ഒരു ക്ലീഷേ കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ഒരു കണ്ണീർ പുത്രിയായ നായിക. ഞാൻ ആ കാര്യത്തിൽ ഇവിടെ ഹിറ്റായിട്ടുള്ള ഒരാളാണ്. കണ്ണീർ പുത്രി എന്നുള്ള ഒരു മാർക്ക് എനിക്ക്, ലേബൽ എനിക്ക് ഓൾറെഡി ഉണ്ട്. അപ്പോൾ കണ്ണീർ പുത്രിയായിട്ടുള്ള നായിക, പിന്നെ പീഡിപ്പിക്കുന്ന അമ്മായിയമ്മ, സ്നേഹിക്കാത്ത ഭർത്താവ്, പിന്നെ പണി തരുന്ന നാത്തൂൻ, ഇങ്ങനെയൊക്കെയുള്ള ഒരു കോൺസെപ്റ്റിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു മിസ്സസ് ഹിറ്റ്ലർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി അങ്ങനൊരു ലേബിൾ എനിക്ക് ഉള്ളത് കൊണ്ടും മിസ്സസ് ഹിറ്റ്ലർ എന്നുള്ള ആ ഒരു ക്യാരക്ടർ, ജ്യോതി എന്നുള്ള ക്യാരക്ടർ വളരെ ഡിഫറെൻ്റ് ആയതുകൊണ്ടും ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. അത് ജി എന്ന് വിളിക്കുമ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, മേഘ്ന ഇതൊരു ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. കാരണം ഞാൻ ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് തോന്നിയിട്ടുള്ള കോമഡിയാണ്.
കോമഡിയും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ജ്യോതി എന്ന് പറയുന്നത്. അത് നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടിയും മറ്റുള്ളവർ നമ്മൾ ചെയ്ത് പലിപ്പിക്കുന്നതിനെക്കാട്ടിയും മറ്റുള്ളവർക്ക് അത് എഫക്റ്റ് ആവണം, മറ്റുള്ളവർ ചിരിക്കണം, അത് വർക്ക് ആവണം. കോമഡി ചെയ്യാന്ന് പറഞ്ഞാൽ അത് കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ചിലപ്പോ നമുക്ക് ഭയങ്കര ചിരി തോന്നുന്ന സംഭവമായിരിക്കും, പക്ഷെ മറ്റുള്ളവർക്ക് അത് അയ്യേന്ന് ചിലപ്പോ തോന്നും. അതൊന്നും തോന്നാണ്ട് കറക്റ്റ് ആ മീറ്ററിൽ വീണാൽ മാത്രമേ അത് വർക്ക് ആവുള്ളൂ. അപ്പോ അത് അക്സെപ്റ്റ് ചെയ്യാന്ന് പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ആണെന്ന് വെച്ചപ്പോ ചേച്ചി എന്താണ് ആദ്യം ചിന്തിച്ചത്? കാരണം ഇത്രയും നമുക്ക് ബലിപ്പിക്കണം അതില്, അപ്പൊ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ആണെന്ന് പറഞ്ഞപ്പോ ചേച്ചി എന്തായാലും നമുക്ക് ഒരുപാട് സന്തോഷമുണ്ടാവും. കാരണം നമ്മൾ ഒരു സീരിയലിൽ എപ്പോഴും ഒരേപോലത്തെ ക്യാരക്ടറിനേക്കാളും നമുക്ക് എല്ലാം കവർ ചെയ്യാൻ പറ്റണല്ലോ, അതാണല്ലോ ആദ്യമേ നോക്കാം. അപ്പൊ ചേച്ചിക്ക് ഇത് കേട്ടപ്പോ പെട്ടെന്ന് ആദ്യം എന്താ തോന്നിയത് ഈ ഒരു ക്യാരക്ടറിനെ കുറിച്ച് കേട്ടപ്പോ? അതായത് കുറെ വർഷങ്ങളായിട്ട് ഞാൻ ഒരേ ക്യാരക്ടറാ ചെയ്തോണ്ടിരുന്നത്, ഒരേ ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ ഇത് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഇതിൽ കോമഡി ഉണ്ട്, അതുപോലെ തന്നെ മണ്ടത്തരം പറയുന്നുണ്ട്, മണ്ടത്തരം ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇമോഷണൽ ആണ്. ഒരു ഒരു പെൺകുട്ടിയുടെ മനസ്സിൽ എന്തൊക്കെ ഇമോഷൻസ് ഉണ്ട്, എന്തൊക്കെ ഫീലിങ്സ് ഉണ്ട്, അതെല്ലാം എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ജ്യോതി. അത് ചില സമയത്ത് പൊട്ടിത്തെറിക്കാറുണ്ട്, പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കുന്നുമുണ്ട്. ഇതെല്ലാം അടങ്ങുന്ന ഒരു ക്യാരക്ടറാണ് ജ്യോതി. എല്ലാം ഞാൻ ചെയ്ത് ഫലിപ്പിക്കണം എന്നുള്ളത് വലിയ ചാലഞ്ചിങ് ആയിരുന്നു. ആൻഡ് അങ്ങനെ ഒരു ക്യാരക്ടർ കയ്യിൽ കിട്ടിയപ്പോൾ അത് ചെയ്ത് അത് ഒരു നല്ല രീതിയിൽ എത്തിക്കണം എന്നുള്ളൊരു അങ്ങനെ ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. നല്ല രീതിയിൽ എത്തും എന്നുള്ളൊരു ചെറിയൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പിന്നെ എല്ലാറ്റിനും ഉപരി നമ്മളുടെ വ്യൂവേഴ്സാണ് എല്ലാം. അവരെ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിന് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് എൻ്റെ വ്യൂവേഴ്സിനോട് തന്നെയാണ്. നിങ്ങൾ എന്നെ ഇത്രയും ഇഷ്ടപ്പെടുന്നതിൽ, ഞാൻ ഏതൊരു കാര്യം കൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നാലും, അതിപ്പോൾ സീരിയൽ രൂപത്തിലാണെങ്കിലും ശരി, ഒരു ഡാൻസ് രൂപത്തിലാണെങ്കിലും ശരി, യൂട്യൂബ് രൂപത്തിലാണെങ്കിലും ശരി, അത് രണ്ട് കൈ നീട്ടിട്ട് നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളൂ. അതിന് ഐ എം സോ ബ്ലെസ്ഡ് ടു ഹാവ് യു ആക്ച്വലി. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ചേച്ചി, നമ്മുടെ ഈ സീരിയലിൽ നമ്മുടെ ഹീറോ മാറുന്നുണ്ട്. ആ ഒരു ടൈം വരെ ഒരാൾ, അത് കഴിഞ്ഞിട്ട് വേറൊരാൾ. അപ്പോൾ ആ ഒരു ചേഞ്ച് എങ്ങനെയായിരുന്നു ചേച്ചി? നമുക്ക് പെട്ടെന്ന് പിന്നെ വലിയ ചേഞ്ച് തന്നെയായിരുന്നു. ഇപ്പൊ നമ്മൾ ഇത്ര നേരം ഒന്നും സംസാരിക്കുന്നില്ലേ, പെട്ടെന്ന് എന്നെ മാറ്റിട്ട് വേറൊരാളെ കൊണ്ടുവന്ന് എത്തിക്കഴിഞ്ഞാല് പവിക്ക് എന്തായിരിക്കും ഒരവസ്ഥ? പവി കുറച്ചിങ്ങനെ അതുപോലെ തന്നെയാണ്. നമ്മളെല്ലാവരും മനുഷ്യരല്ലേ, പക്ഷെ മോർ ഓവർ നമ്മൾ ഫ്രെയിമിൽ, ഞാൻ പറഞ്ഞില്ല ഒരു ആക്ഷൻ കട്ടിന്റെ ഇടയിലുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അവിടെ ഞാൻ ജ്യോതിയും എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളില് ഡി കെ യു ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിൽ അങ്ങനെ ഒരു പ്രശ്നം ആക്ടിംഗ് വൈസിൽ എനിക്ക് വന്നിട്ടില്ല. ഇത് പെട്ടെന്നാണോ അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞപ്പോ? പെട്ടെന്നായിരുന്നു, പെട്ടെന്നൊരു ചേഞ്ച് ആയിരുന്നു. നമ്മൾക്ക് അങ്ങനെ മുൻകൂട്ടി ഒന്നും ഉണ്ടായിരുന്നില്ല, പെട്ടെന്നൊരു ചേഞ്ച് ആയിരുന്നു. അപ്പൊ ഇപ്പൊ ഈ കുറെ ഹീറോസിന്റെ കൂടെ ആക്ട് ചെയ്തതിനാല് ചേച്ചി കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത് ആരായിരിക്കും? അങ്ങനെയില്ല, എല്ലാവരുടെയും കൂടെ കംഫർട്ടബിൾ. ഇതൊരു ക്ലീഷ ആൻസർ ആണെന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ. അങ്ങനെ ഒരാളുടെ കൂടെ കംഫർട്ടബിൾ അല്ലാന്നൊന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. എല്ലാവരും എൻ്റെ അടുത്ത് വളരെ ജോവിയലായിരുന്നു. എന്നൊരു കുഞ്ഞി പെങ്ങളെ പോലെ, അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ടിനെ പോലെ കാണുന്ന ഹീറോസിനെയാണ് ലക്കിലി എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് എല്ലാവരും അങ്ങനെ ഒരാളെടുത്ത് പറയാനില്ല, എല്ലാവരും. ഇപ്പോൾ ഈ ഫീൽഡിലും ചേച്ചിക്ക് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? നമ്മുടെ ഈ ഒരു സീരിയൽ അല്ലെങ്കിൽ സിനിമ ഫീൽഡിലൊക്കെ ഉള്ളവർ ഇപ്പോൾ ആക്ട് കുറച്ച് ചെയ്തല്ലോ, മൂവീസ് ആണെങ്കിലും സീരിയൽസ് ആണെങ്കിലും, അങ്ങനെ അങ്ങനെ റിലേറ്റഡുള്ള ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ ചേച്ചി? എല്ലാവരായിട്ടും നല്ല ബന്ധമാണ്. പക്ഷെ ഞാൻ പവിയോട് നേരത്തെ പറഞ്ഞതുപോലെ ഞാനങ്ങനെ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്തിട്ട് ഡെയിലി മെസ്സേജ് ചെയ്യുക, ഡെയിലി ഫോൺ ചെയ്യുക, അങ്ങനെയുള്ള പരിപാടി എനിക്കില്ല, എനിക്ക് അറിയില്ല അത്. പക്ഷെ സ്നേഹമുണ്ട്, എല്ലാവരുടെയും നല്ല ബന്ധമാണ്. എനിക്ക് ആരോടായിട്ടും അങ്ങനെ ഇപ്പോൾ വരെ അങ്ങനെ ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒരാളായിട്ടും ഇല്ല. എല്ലാവരോടും വളരെ നല്ലൊരു റിലേഷൻഷിപ്പിലും ഒരു നല്ലൊരു എന്താ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷെ എല്ലാവരായിട്ടും നല്ല ബന്ധമാണ്, പക്ഷെ ഡെയിലി അത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അത് എനിക്കില്ല. ഇപ്പോ ഷൂട്ടിന്റെ സമയത്ത് നമുക്ക് ബ്രേക്ക് ഒക്കെ കിട്ടില്ല, അപ്പൊ ചേച്ചി എന്താ ചെയ്യാം? എങ്ങനെയാണ് ആ ടൈമൊക്കെ ചേച്ചി സ്പെൻഡ് ചെയ്യാറുള്ളത്? എടാ, ഞാൻ ഷൂട്ടിന്റെ സമയത്ത് ഇപ്പൊ ക്യാമറയുടെ മുന്നിൽ നിൽക്കുമ്പോഴത്തേനും അതെന്തൊട്ടാ ഞാൻ ആക്ട് ചെയ്യും, എന്റെ ജോലി ചെയ്യും, അങ്ങനെയുള്ള പരിപാടികള്. വീട്ടിൽ നിൽക്കുമ്പോ ഞാൻ വീട്ടില് ബ്രേക്ക് എന്ന് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ഈ സീരിയൽസ് ഒക്കെ അതില് ബ്രേക്ക് ഉണ്ടാവില്ലേ? സീരിയൽസിന്റെ, അതായത് നമ്മൾ ഷൂട്ടിന്റെ സമയത്ത് കിട്ടുന്ന ഒരു ബ്രേക്ക് ഉണ്ടാവില്ലേ, ആ സമയത്ത് എന്താ ചെയ്യാ? എനിക്ക് കിട്ടുന്ന ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ കുറെ റീൽസ് കണ്ടിട്ടുണ്ട്, അതൊക്കെയാണോ ആ ഒരു സമയത്ത് പരിപാടി?
അതിന്റെ സമയത്ത് ആകെ ബ്രേക്ക് കിട്ടുന്ന സമയത്ത് റീൽസ് ചെയ്യും ഷൂട്ടിന് ഇടക്ക് അതിലും കൂടുതൽ ബ്രേക്ക് കിട്ടുകയാണെങ്കിൽ കുറച്ചുനേരം കിടന്ന് ഉറങ്ങും അതിലും കൂടുതൽ ഇപ്പൊ നമുക്ക് ബ്രേക്ക് ടൈം എനിക്ക് കൂടുതലും കിട്ടാറുള്ളത് ആ ഉച്ചക്കത്തെ ഒരു ഒരു മണിക്കൂർ ടൈം ഉണ്ട് നമ്മൾക്ക് ഭക്ഷണം കഴിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആ ഒരു മണിക്കൂർ നമ്മൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കും പിന്നെ കുറച്ച് ഇപ്പൊ നീ പറഞ്ഞ പോലെ റീൽസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും അല്ലെങ്കിൽ ഞാൻ ടയർഡാണെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം ഒരു ഒരു നാപ്പ് എടുക്കും അത്രേ ഉള്ളൂ ഇപ്പൊ ഷൂട്ടെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര നേരത്തെ കഴിക്കണം അതുപോലെ രാത്രി ഒരുപാട് ലേറ്റ് ആയിട്ടായിരിക്കും കഴിയുക നമുക്ക് ഭയങ്കര നമുക്ക് നമ്മുടെ ഹെൽത്ത് അത് ഭയങ്കരമായിട്ട് ബാധിക്കുന്നു കേട്ടിട്ടുണ്ട് ചേച്ചിക്ക് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ഇഷ്യൂസ് എന്ന് പറയാനായിട്ട് എനിക്ക് വേറെ ഹെൽത്ത് ഇഷ്യൂസ് അല്ല ഒരുപാട് നമ്മൾ പുറത്തുനിന്ന് ഇപ്പം ചിലപ്പം പ്രൊഡക്ഷൻ ഫുഡ്സ് ഒക്കെ നമ്മൾക്കൊക്കെ ഒരുപാട് കഴിക്കേണ്ടി വരുമല്ലോ ഒരിടയ്ക്ക് എനിക്കൊന്ന് ഫുഡ് പോയിസൺ ആയിട്ടുണ്ടായിരുന്നു അത് നോർമലി എല്ലാവർക്കും എപ്പോഴെങ്കിലുമൊക്കെ വരുന്നതല്ലേ അതല്ലാതെ ഹെൽത്ത് ഇഷ്യൂസ് എന്നൊന്നും എനിക്ക് അങ്ങനെ പറയത്തക്ക ടച്ച് വുഡ് എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല വേറെ ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല ഇപ്പൊ ഞാൻ ചേച്ചിയോട് ചോദിക്കുകയാണ് ഇതിപ്പോ ഞാൻ പിന്നെ എന്റെ മെയിൻ ആയിട്ട് എന്താ പറയുക എന്റെ കൂടെ അമ്മ ഉണ്ടല്ലോ അപ്പൊ അമ്മയൊക്കെ എനിക്ക് പ്രിപ്പയർ ചെയ്ത് തരും കുറച്ച് വർഷങ്ങളായിട്ട് ഇപ്പൊ അമ്മയാണ് എനിക്ക് പ്രിപ്പയർ ചെയ്ത് തരുന്നത് ഫുഡ് ആ പ്രൊഡക്ഷൻ ഫുഡ് അങ്ങനെ അങ്ങനെ എടുക്കാറില്ല എടുത്താൽ തന്നെ എന്തെങ്കിലും കറികളോ ഉച്ചക്കത്തെ നിനക്ക് അങ്ങനെ അങ്ങനെ അല്ലെങ്കിൽ ചോറ് മാത്രം എടുക്കും കറികൾ അമ്മ ചെയ്തു തരും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒക്കെ അമ്മ തന്നെയാണ് ചെയ്തു തരുന്നത് ഓക്കെ അപ്പൊ ഇനി ചേച്ചിയുടെ സ്വഭാവത്തില് ഇനി ഞാൻ ഇതായിട്ട് ചോദിക്കാം ചേച്ചിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യം ഓക്കെ ഇത് എനിക്ക് എന്റെ സ്വഭാവത്തിൽ ഇത് പെർഫെക്റ്റ് ആണ് എന്ന് തോന്നിയ കാര്യം ഏതായിരിക്കും ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം എന്റെ സ്വഭാവത്തില് ആലോചിക്കുന്നത് എല്ലാം ഇഷ്ടമാണ് അപ്പോ ആക്ച്വലി അങ്ങനെ ഇഷ്ടമില്ലാത്ത അതൊന്നും ഇല്ല ഇപ്പൊ അല്ല ഒരു ടൈമിൽ എനിക്ക് എന്നെ തന്നെ ഇഷ്ടമല്ലായിരുന്നു ഐ ട്രസ്റ്റ് എവറിബഡി അത് ഇഷ്ടമല്ലായിരുന്നു ചേച്ചിക്ക് തോന്നുന്നുണ്ടോ നമ്മൾ ആരെയും കൂടുതൽ അങ്ങനെ വിശ്വസിക്കരുത് അങ്ങനെ ഡെഫിനറ്റ്ലി നമ്മള് അതും പ്രത്യേകിച്ച് പെൺകുട്ടികൾ കേട്ടോ നമ്മള് കൊറേ ആൾക്കാർ നമ്മളോട് ഭയങ്കരമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മള് പെട്ടെന്ന് അങ്ങനത്തെ ക്യാരക്ടർ ഉള്ളവരുണ്ട് അപ്പൊ അതാണ് ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടോ ആരെയും അങ്ങനെ അധികം ട്രസ്റ്റ് ചെയ്യരുത് എന്ന് അങ്ങനെ ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടോ ആ തോന്നിയിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല അത് എല്ലാവരും ട്രസ്റ്റ് ചെയ്യുന്നത് നല്ലതല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ഒരു ക്യാരക്ടർ എനിക്ക് ഇഷ്ടമല്ല ഇപ്പൊ അങ്ങനെയല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ ഇഷ്ടമുള്ള ക്യാരക്ടറും ഞാൻ എല്ലാവരും ട്രസ്റ്റ് ചെയ്യും എന്നുള്ളത് തന്നെയാണ് രണ്ടും സെയിം തന്നെ രണ്ടും സെയിം തന്നെയാണ് അപ്പൊ ഇനി നമ്മുടെ സ്വഭാവത്തിൽ മാറ്റണം എന്ന് തോന്നി എന്തെങ്കിലും ഉണ്ടോ അത് ഐ ഇത് തന്നെയാ ഐ ട്രസ്റ്റ് എവറിബഡി ഞാൻ ജെൻവിൻ ആണ് ഭയങ്കര ഇപ്പൊ ഞാൻ ഒരാളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് അത് അഹങ്കാരത്തോടെ ഞാൻ പറയും ഞാൻ ഭയങ്കര ജെൻവിൻ ആയിട്ടുള്ള ഒരു അത് നമുക്ക് അത്രയും ഞാൻ അടുപ്പുള്ളതുകൊണ്ട് പറയല്ലോ നമുക്ക് മനസ്സിലാവും ചെയ്യും നമ്മളൊരാട് സംസാരിക്കുമ്പോ അത് ജെൻവിൻ ആണോ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ഇതാണോ എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ അതാണ് ഇപ്പൊ ചേച്ചിയുടെ അതിന്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയാം അതെ എനിക്ക് മാറ്റണം എന്നുള്ളത് അല്ലേ മാറ്റണം എന്നുള്ളത് എനിക്ക് കുറച്ച് ഇടയ്ക്ക് ഫോൺ യൂസ് ഇച്ചിരി കൂടുതലാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതൊക്കെ ഒരു മാറ്റം അത് എനിക്ക് കുറച്ച് മാറ്റണം അല്ലടാ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും നമുക്ക് ഇപ്പൊ തന്നെ നോക്കിയാൽ എല്ലാവരും ഓരോരോ ഭാഗത്ത് ഫോണായിട്ട് ഇരിക്കുന്നുണ്ടാവും അത് പക്ഷെ നല്ലതല്ല അത് നല്ലതല്ല എന്ന് എല്ലാവർക്കും അറിയാം അതെനിക്കും മാറ്റണം എന്ന് ആഗ്രഹമുണ്ട് അപ്പൊ ചേച്ചി ഇപ്പോഴും ഇൻസ്റ്റയില് അങ്ങനെ ആക്റ്റീവ് ആണോ സോഷ്യൽ മീഡിയയിലൊക്കെ ചേച്ചി സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആണ് ഇൻസ്റ്റയിലും ആക്റ്റീവ് ആണ് യൂട്യൂബിലും ആക്റ്റീവ് ആണ് ഫോൺ അത് യൂസ് ചെയ്യാൻ അധികം ഇതില്ല അതായത് ഇപ്പോ നമ്മള് ചുമ്മാ ഫോൺ ഇങ്ങനെ യൂസ് ചെയ്തോണ്ടിരിക്കത്തില്ലേ അങ്ങനെ യൂസ് ചെയ്യുന്നത് എനിക്കും ആ ഹാബിറ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ അത് മാറ്റണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ ഇനി ചേച്ചി നന്നായി പാടും അതെനിക്ക് നന്നായിട്ട് അറിയാം അപ്പൊ നമുക്ക് വേണ്ടിട്ട് ഒരു പാട്ട് ചേച്ചി ചേച്ചിനെ വിളിച്ചിട്ട് നമ്മൾ പാട്ട് പാടാതെ വിട്ടാ ശരിയാവില്ലല്ലോ അപ്പൊ നമുക്ക് വേണ്ടിട്ട് മന്നവൻ പേരെ ചൊല്ലി മല്ലിഹൈ സോടിക്കൊണ്ടേ മന്നവൻ പാടലുണ്ടേ നെഞ്ചുക്കുള്ളിൽ പാടിക്കൊണ്ടേ സൊല്ലത്താനില്ലയോ ഇല്ലയേ ഭാഷകൾ ഏതേതോ ആസകൾ എല്ലത്തിൻസകൾ മാല സൂടി മഞ്ചം തേടി ദേവസന്നി
ചേച്ചി പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ചേച്ചി ആ സമയത്ത് ഇപ്പൊ നമ്മളിപ്പോ പഠിക്കുന്ന ആ സമയത്താണെങ്കിലും ചേച്ചി എന്തുകൊണ്ട് അപ്പൊ തിരുവാതിരക്കൊന്നും പാടാൻ വന്നില്ല? ഞാൻ രണ്ടും കൂടെ ഇങ്ങനെ ചെയ്തോടെ. എന്നാലും ഞാന് എന്തോ പറയല്ലോ, എന്തോ ഒരു ഗാനം ഒറ്റയ്ക്ക് പാടിയ ആളാണ് ഞാൻ. അതുപോലെ ആയി പോകുന്നത് അങ്ങനെയല്ല. ഞാൻ എനിക്ക് ഡാൻസിലാണല്ലോ ഞാൻ സ്പെഷ്യലൈസ്ഡ്. അപ്പൊ നമ്മള് അത് ചെയ്യുന്നതല്ലേ നല്ലത്? വെറുതെ താങ്ക് യു സോ മച്ച്. ഏതോ എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടം. ഇല്ല, ഞാൻ പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും ചേച്ചിനെ കാണുമ്പോ ചോദിക്കണം എന്ന് വിചാരിക്കും. ഭയങ്കര ആക്റ്റീവ് ആയിട്ടിരിക്കും ചേച്ചി, എപ്പോഴും ചിരിച്ച് ഭയങ്കര പോസിറ്റീവ് ആണ്. എങ്ങനെ ചേച്ചി അങ്ങനെ ഒരു അങ്ങനെ എങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്? എനിക്ക് ഇവിടെ പറഞ്ഞു എനിക്കും അങ്ങനെ ഇരിക്കായിരുന്നു, ഭയങ്കരമായിട്ട് പോസിറ്റീവ്, എന്നും എപ്പോഴും ഇങ്ങനെ ആക്റ്റീവ് ആയിട്ട്. ചേച്ചിട്ട് ഇപ്പൊ പല ഇന്റർവ്യൂസ് ആയിക്കോട്ടെ, അല്ലാതെ എപ്പോഴും ചേച്ചി ഭയങ്കര ഇങ്ങനെ ആക്റ്റീവായി, എപ്പോഴും ചിരിച്ച്. അത് എങ്ങനെയാണ് പറ്റുന്നത് ചേച്ചി? എനിക്ക് ഇപ്പോഴത്തെ ഈ പ്രസന്റ് മൊമെന്റ് അല്ലേ, അതിനെ പറ്റി മാത്രമേ ഇപ്പൊ ചിന്തിക്കുന്നുള്ളൂ. മേ ബി അതുകൊണ്ടായിരിക്കാം. ആ മൊമെന്റ് എനിക്ക് പെർഫെക്റ്റ് ആക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ. ചേച്ചി ഇപ്പോഴത്തെ കാര്യം മാത്രം, കഴിഞ്ഞു പോയതും ഇനി അങ്ങോട്ടുള്ളതും ഒന്നും ചേച്ചി ചിന്തിക്കാറില്ല? ഒരിക്കലും ചിന്തിക്കാറില്ല എന്നല്ല, ഞാനും ഒരു മനുഷ്യത്തിയാണ്, എനിക്കും ചിന്തപ്പാടൊക്കെ വരും. പക്ഷെ അങ്ങനെ ഒരുപാട് ചിന്തിച്ചു കൂട്ടാറില്ല. ഞാൻ പ്രസന്റ് മൊമെന്റ് അത് പെർഫെക്റ്റ് ആക്കാനായിട്ട് നമ്മളാൽ കഴിയുന്ന എന്തൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, ഇപ്പൊ ഇവിടെ അത് ഇത്രയും പേരുണ്ട്, അപ്പൊ എന്നാൽ കഴിയുന്ന എങ്ങനെ നിങ്ങളെ ഹാപ്പി ആക്കാൻ പറ്റും എന്ന് ഞാൻ ചിന്തിക്കും. അത്രേ ഉള്ളൂ. ഞാൻ മാക്സിമം ആരെയും എന്താ പറയാ, ഹേർട്ട് ചെയ്യാനായിട്ട് എന്റെ വാക്കുകൊണ്ട് മാക്സിമം നല്ല വാക്കുകൾ പറയാനും അങ്ങനെ ശ്രമിക്കാറുള്ളൂ. ആ ഒരു മൊമെന്റ് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിട്ട്, ഇപ്പൊ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ ഇവിടെ, ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മളാൽ കഴിയുന്ന എന്ത് ഹെൽപ്പ് ഉണ്ടോ അത് ചെയ്യും, അത്രേ ഉള്ളൂ. അതുപോലെ ചേച്ചി, നമ്മള് തുടക്കത്തിൽ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി ആദ്യം ഭയങ്കര ഡിപ്പെൻഡന്റ് ആയിരുന്നു. ഇപ്പൊ ഒരുവിധം എല്ലാ പെൺകുട്ടികളും ഭയങ്കര ഡിപ്പെൻഡന്റ് ആയിട്ടുള്ളവരായിരിക്കാം. പിന്നെ ഇപ്പൊ ചേച്ചി ഇൻഡിപെൻഡന്റ് ആയിട്ട് പോകണ്ടേ? എങ്ങനെയാണ് അത് പറ്റുന്നത് ചേച്ചി? പെട്ടെന്ന് ഭയങ്കര നമ്മളെല്ലാവരോടും ഡിപ്പെൻഡ് ആയി ഒരു സമയത്ത് നമുക്ക് ഇൻഡിപെൻഡന്റ് ആയി മുന്നോട്ട് പോകണമെന്ന് പറയുമ്പോൾ അത് കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? അതെങ്ങനെ ചേച്ചി ഹാൻഡിൽ ചെയ്തു? പ്രത്യേകിച്ച് എന്നെ പോലത്തെ ഒക്കെ ഒരു കുട്ടിയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുക എന്ന് പറയുന്നത്. അതിനെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് എൻ്റെ അമ്മയാണ്. അമ്മ കൂടെ ഉണ്ടെങ്കിലും അമ്മ പറയും, ഡു ഇറ്റ് ബൈ യുവർ സെൽഫ്, നീ ചെയ്യ, നിന്നെക്കൊണ്ട് നീ ചെയ്തിട്ട് അത് ഫെയിൽ ആണ് ആവുകയാണെങ്കിൽ ഞാൻ വരാം ഹെൽപ്പ് ചെയ്യാൻ. അതിലൊരുപാട് അമ്മ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്ത് ചെയ്ത് എന്നെക്കൊണ്ട് തന്നെത്താനെ ചെയ്യിപ്പിച്ച് ചെയ്യിപ്പിച്ച് ഞാനും തന്നെ ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്കൊരു ATM കൗണ്ടറിൽ കയറിയിട്ട് ATM കാർഡിൽ നിന്ന് എനിക്ക് ക്യാഷ് വിഡ്രോ പോലും ചെയ്യാൻ അറിയാൻ പാടില്ലാത്തൊരു കുട്ടിയായിരുന്നു ഞാൻ. ഇപ്പോൾ കുറേ എല്ലാ കാര്യങ്ങളും, ഒരു വീട്ടിലെ കാര്യമാണെങ്കിലും ശരി, എൻ്റെ പ്രൊഫഷണലി ആണെങ്കിലും ശരി, എല്ലാ കാര്യങ്ങളും A to Z ഡീൽ ചെയ്യുന്ന ഞാനാണ് ഞാൻ. അതിപ്പോ അതിൽ നിന്ന് ഇതിലേക്ക് വരാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ്. പക്ഷെ വൺസ് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു കോൺഫിഡൻസ് വരും. അല്ല, നമുക്ക് ഇപ്പൊ സാധാരണ പെൺകുട്ടികളോട് എല്ലാരും പറഞ്ഞാൽ അത് വേണ്ട, അത് ആളുടെ അന്ന് ഈ അച്ഛന്റെ കൂടെ പോയി ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഓരോരുത്തർ എപ്പോഴും ഡിപ്പെൻഡ് ആയി നിൽക്കൂല്ലോ പെട്ടെന്ന്. ഇപ്പൊ അല്ലെങ്കിൽ നമ്മൾ ഇൻഡിപെൻഡന്റ് ആവാണെങ്കിൽ പറയും അത് സിറ്റുവേഷൻ, ആ സിറ്റുവേഷനിൽ ഇൻഡിപെൻഡന്റ് ആയേ പറ്റൂ. പക്ഷെ ആദ്യമേ നമ്മളെ ഒന്ന് ഇൻഡിപെൻഡന്റ് ആക്കി വിട്ട് കഴിഞ്ഞാൽ ചിലർക്ക് അത്ര ഇഷ്യൂസ് ആവില്ല. ഡിപ്പെൻഡായി നിൽക്കുന്ന ഒരാൾക്ക് പെട്ടെന്നൊരു സാഹചര്യത്തിൽ ഇൻഡിപെൻഡന്റ് ആയി മുന്നോട്ട് പോവാന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ഉള്ള കാര്യം. അത് ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ തന്നെ നമ്മളല്ലേ അത് ചെയ്യേണ്ടത്. അതെ, അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ചേച്ചിക്ക് ഉണ്ടായിട്ടില്ല? ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടടാ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാ, ഒരാളുടെ അടുത്ത് നമ്മൾ ഡിപ്പെൻഡ് ആയിട്ട് നിന്നിട്ട് കഴിയുമ്പോൾ, ഒരു സുപ്രഭാതത്തിൽ ഇല്ലാണ്ടായി കഴിയുമ്പോൾ, അത് ആരാണെങ്കിലും ഇല്ലാണ്ടായി കഴിയുമ്പോഴത്തേന് നമ്മൾക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. നമ്മൾക്ക് എന്താ ഫീൽ ചെയ്യാന്ന് വെച്ചാൽ, ഈ വേൾഡ് അവിടെ നമ്മൾ മാത്രം, ബ്ലാങ്ക്, അങ്ങനെ തോന്നും. അത് ഇൻഡിപെൻഡന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫീലില്ല. ഈ വേൾഡ് എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ്. അതിൽ ഒരാളോ രണ്ടാളോ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണമെന്നല്ലാതെ, നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് കാരണം ആ ഒരാളോ രണ്ടാളോ അല്ല ഈ വേൾഡിലുള്ളത്. ഓക്കെ, ഇഷ്ടംപോലെ നല്ല ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ നല്ല ഹ്യൂമൻ ബീയിങ്സ് ഉണ്ട്, ഇഷ്ടംപോലെ നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. വേൾഡ് ഇസ് സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. അത് നിങ്ങൾക്ക് ഇൻഡിപെൻഡന്റ് ആവുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവും. അല്ല ചേച്ചിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് ഇൻഡിപെൻഡന്റ് ആവേണ്ടതായിരുന്നു മുന്നേ എന്ന് ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടോ? സി, അപ്പോ ഇല്ല,
എനിക്ക് ഇപ്പോഴുള്ള ലൈഫ് ഉണ്ടല്ലോ, അത് ഒരുപാട് ട്രാവൽ ചെയ്ത് ഒരുപാട് വഴികളിലൂടെ ഒക്കെ സഞ്ചരിച്ചിട്ട് മണിച്ചിത്രത്താഴിൽ പറയണ പോലെ പല വഴികളിലൂടെയും സഞ്ചരിച്ചിട്ടുള്ളതാണ് ഇപ്പോഴത്തെ ഞാൻ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഈ ബ്യൂട്ടിഫുൾ ലൈഫ്, ഇത് ഇതിന്റെ ബ്യൂട്ടി എനിക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഞാൻ അത് അനുഭവിച്ചിരിക്കണം. ഓക്കെ, അത് അനുഭവിച്ചുകൊണ്ടാണ് ഇത്ര ബ്യൂട്ടിഫുൾ ആണ് ഞാൻ എത്ര ഹാപ്പി ആണ് എന്നുള്ളത് ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നത്. സോ അങ്ങനെ ഇരുന്നതും നല്ലത് തന്നെയാന്ന് എനിക്ക് തോന്നുന്നു. നമ്മളിപ്പോ എപ്പോഴും പറയില്ലേ, നമ്മളെ ഒരു ലെസൺ പഠിപ്പിച്ചവർക്ക് ആണ് നമ്മൾ ഫസ്റ്റ് താങ്ക്സ് പറയേണ്ടത്. കാരണം നമ്മൾ ഇങ്ങനെ ആക്കിയത്, ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് ആക്കിയത്, ഒന്ന് എണീക്കുമ്പോഴാണ് അതിന്റെ ഒരു പവർ എന്ന് പറയുന്നത്. അതിന്റെ ഒരു ബ്യൂട്ടി, അതിന്റെ ഒരു ഹാപ്പിനെസ് നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ പണ്ടോട്ടെ സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് അതിന്റെ ഫീൽ അറിയില്ല. ഓക്കെ, അതായത് ഞാനിപ്പോ നേരത്തെ പറഞ്ഞില്ലല്ലോ, നമ്മളെ ലെസൺസ് പഠിപ്പിച്ചവരെ ഒരു പോയിന്റിന് ശേഷം നമ്മൾ തിരിച്ചു പോയിട്ട് അവർക്ക് താങ്ക്സ് പറയണം. നമ്മളെങ്ങനെ ആക്കിയത്, ഇത്രയും സ്ട്രോങ് ആക്കിയത്, ഇപ്പോഴത്തെ ഈ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്നതൊക്കെ അവര് അറിഞ്ഞു. അതായത് നമ്മൾക്ക് ലാംഗ്വേജ് ആണല്ലോ നമ്മുടെ ആക്ടിങ്ങിന് അല്ലെങ്കിൽ ആക്ടിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം. ലാംഗ്വേജ് എന്നല്ല ഉദ്ദേശിച്ചത്, ഞാൻ വേർഡ്സ്. ഓക്കെ, അപ്പൊ സംസാരിക്കാൻ കഴിയാത്ത, ഇങ്ങനെ അതേ സമയം തന്നെ കാത് കേൾക്കാൻ കഴിയാത്ത ഒരു കുട്ടിയായിട്ട് അഭിനയിച്ചാൽ കൊള്ളാമെന്നുണ്ട് എനിക്ക്. അതൊരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു റോൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അത്രേ ഉള്ളൂ. കൊറേ പേരുണ്ട് പറയാനാണെങ്കിൽ. ഓരോ ക്യാരക്ടറും ഓരോരുത്തരും ചെയ്യുന്ന രീതി കാണുമ്പോഴത്തേനും ശരിക്കും ഹാറ്റ്സ് ഓഫ്. നന്നായിട്ട് ചെയ്യുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും ഓരോരുത്തരത് ആ ഒരു ഇൻഡെപ്തിൽ കൊണ്ടുപോയി അത് ബലിപ്പിക്കുന്ന രീതി ഉണ്ടല്ലോ, അത് എല്ലാ നന്നായി ചെയ്യുന്ന എല്ലാവരോടും എനിക്ക് ആരാധന തന്നെയാണ്. ഇപ്പൊ അതില് നമ്മള് ഇപ്പൊ നമ്മുടെ കൊറേ നല്ല നല്ല ആക്ട്രസസ് ഉണ്ടല്ലോ, അവരൊക്കെ ചെയ്തു വെച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, അതൊക്കെ കാണുമ്പോ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ബ്ലാക്കിൽ നമ്മുടെ റാണി മുഖർജി മാം ചെയ്തിട്ടുണ്ടാവും ഒരു ക്യാരക്ടർ, കാതും കേൾക്കാതെ കണ്ണും കാണാതെ സംസാരിക്കാനും പറ്റാത്ത ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടാവും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട്, എനിക്ക് എനിക്ക് പറയാൻ വാക്കുകളില്ല. അവരൊക്കെ സത്യം പറഞ്ഞ ലെജൻഡ് ആണ്. കൺവേ ചെയ്യണം. കൺവേ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ വേർഡ്സിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ കണ്ണിലൂടെ ആയിരിക്കാം, അങ്ങനെയൊക്കെ ആയിരിക്കില്ലേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇത് അതൊന്നും വർക്ക്, അതൊന്നും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല ആ സമയത്ത്. നമ്മളത് എങ്ങനെ ചാലഞ്ചിങ് ആയിട്ട്, പക്ഷെ നമ്മൾ പറയുന്നത് ഓഡിയൻസിന് കമ്മ്യൂണിക്കേറ്റ് ആവുകയും ചെയ്യണം. അത് ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. എത്ര എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒരു ക്യാരക്ടർ ആയിരുന്നു അത്. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇപ്പോ വിജയദശമി ആണ് ചേച്ചി, ഇപ്പോ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടോ നമ്മുടെ ഈ ഒരു പൂജപ്പൊക്കെ ആയിട്ട്? ഡാൻസ് പ്രോഗ്രാംസ്, ഷോസ് ഉണ്ട്, ഡാൻസ് ഷോസ് ഉണ്ട്. അപ്പോ എങ്ങനെ സീരിയൽസ് ഒക്കെ ഇനിയിപ്പോ ബ്രേക്ക് എടുക്കുകയാണോ? എങ്ങനെയാ ഇനിയിപ്പോ ഈ അടുത്ത് ഷൂട്ട്സ് ഉണ്ടോ? എങ്ങനെയാ കാര്യം? സീരിയലിന് പെർട്ടിക്കുലർ സ്കെഡ്യൂൾ ഉണ്ടല്ലോ, ഇന്ന ഡേറ്റ് തൊട്ട് ഇന്ന ഡേറ്റ് വരെ ആയിരിക്കും സീരിയലിന്റെ എവറി മന്ത് സ്കെഡ്യൂൾ എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ആ സമയത്ത് ഞാൻ വേറെ ഷോസും കാര്യങ്ങളും ഒന്നും എടുക്കത്തില്ല, അതിനുശേഷം നമ്മൾ എടുക്കും. എപ്പോഴും ഇതുപോലെ ഷോസ് ആണെങ്കിലും എന്താണ് ഫുൾ എൻഗേജ് ആയിട്ടിരിക്കും, അതായത് വെറുതെ കുറച്ച് മാറി നിൽക്കാറ്, എപ്പോഴും എല്ലാത്തിലും എൻഗേജ്ഡ് ആയിട്ടിരിക്കാനാണ് എനിക്ക്. എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. എനിക്കിങ്ങനെ ഒരു സ്ഥലത്ത് ഇരിക്കുക എന്ന് പറയണത് തന്നെ എനിക്ക് വലിയൊരു ടാസ്ക്. അത് കുറച്ച് നേരം ഒന്നും ചെയ്യാണ്ടൊന്നും അടങ്ങിയിരിക്കാൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് തോന്നുന്നു, ഞാൻ കേട്ടിട്ടുണ്ട് ഒരു ചെറിയ പച്ചക്കറി തോട്ടം തന്നെ വീട്ടില്. അതൊക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകണം? മിനിഞ്ഞാന്ന് നമ്മുടെ വെണ്ടക്കത്തോട്ടത്തിൽ നിന്ന് വെണ്ടയ്ക്ക ഒക്കെ പറിച്ച് വെച്ചിട്ടുണ്ടെന്ന് സാമ്പാർ ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ ഇനി പുറത്തുനിന്നൊന്നും വാങ്ങിക്കണ്ടല്ലോ അല്ലേ? അങ്ങനെയില്ല, അത്രയും വലിയ തോട്ടമൊന്നും അല്ല, ഡെയിലി യൂസിന് നമുക്ക് കിട്ടാവുന്ന രീതിയിൽ അത്യാവശ്യം എപ്പോഴെങ്കിലും ഒക്കെ നമുക്ക് എടുക്കാം. എനിക്ക് നമ്മുടെ വീട്ടിലെ നമ്മള് വെച്ച് നമ്മൾ നട്ട് നട്ട് അത് വലുതായി അത് കാവിടിച്ച് അതൊരു നമുക്ക് പറിക്കാവുന്ന രീതിയിലുള്ളൊരു കാവരയായി അത് കണ്ട് നമ്മൾ പറിച്ചെടുത്ത് അത് കഴിക്കുമ്പോ ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ചേച്ചിക്ക് ഇങ്ങനത്തെ ഭയങ്കര എന്താ പറയാ,
ഇപ്പം ഞാൻ പറയാം പെറ്റ്സ് ആണെങ്കിലും ശരി ഇതുപോലത്തെ കാര്യങ്ങളാണെങ്കിലും ശരി അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടെന്നാണ് ഭയങ്കരമായിട്ട്. ഇപ്പൊ നമ്മുടെ വീട്ടില് ഇപ്പത്തെ എല്ലാവരും ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഫോൺ അല്ലെങ്കിൽ ഫ്രണ്ട്സ് അങ്ങനെ പോകുന്നവരാ. ചേച്ചി ഇങ്ങനെ വീട്ടിൽ വന്ന ഇന്ന ഇന്ന കാര്യങ്ങള് ഇത് മാത്രം അല്ല വേറൊരു ഇതിലേക്ക് പോകുന്നത് അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെ അങ്ങനൊന്നും ഇല്ല അല്ലേ. ഇപ്പൊ ഷൂട്ടില്ലാത്ത സമയത്ത് വീട്ടിൽ വന്ന ഫ്രണ്ട്സ് ആയിട്ട് പുറത്തു പോവുക അടിച്ചു പൊളിക്കുക അങ്ങനത്തെ ഒരു ഫ്രണ്ട്സ് ഇല്ല. അങ്ങനെ ഇല്ല. എനിക്ക് ആകെയുള്ള ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ഫാത്തിമയാണ്. അവളായിട്ട് ഇടയ്ക്ക് വിളിച്ച് സംസാരിക്കും. അത് അന്നും ഇന്നും എൻ്റെ കോളേജ് എൻ്റെ കോളേജിലുള്ള എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പം അവൾ തന്നെ അന്നും ഇന്നും എന്നും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും. ആ ഒരു ഒറ്റ ഫ്രണ്ട് മാത്രമേ ഉള്ളൂ. അവളിപ്പോൾ കല്യാണം കഴിച്ച് മൂന്ന് കുട്ടികളൊക്കെ ആയി. അങ്ങനെ അങ്ങനെ പോണു. അപ്പൊ എപ്പോഴും കണ്ട് സംസാരിക്കുക അല്ലെങ്കിൽ എപ്പോഴും പുറത്തു പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. ജസ്റ്റ് ഇപ്പൊ ഡെലിവറി കഴിഞ്ഞുള്ളൂ അവരുടെ മൂന്നാമത്തെ കുട്ടിയുടെ. അപ്പോ അതുകൊണ്ട് ഇടയ്ക്ക് വിളിച്ച് സംസാരിക്കും. ഞാൻ അങ്ങോട്ട് പോയി കാണും അല്ലെങ്കിൽ അവൾ ഇങ്ങോട്ട് വന്ന് കാണും. ഐ സ്റ്റിൽ റിമെമ്പർ ഞാൻ വളരെ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് അവൾ 9 മാസം പ്രെഗ്നന്റ് ആയിരുന്നു. അവൾ എന്നെ കാണാൻ വന്ന് രാവിലെ തൊട്ട് ഈവനിങ് വരെ എൻ്റെ വീട്ടിലായിരുന്നു. ആ 9 മന്ത്സ് പ്രെഗ്നന്റ് ആയിരുന്നു അവള്. സോ അങ്ങനെ നിൽക്കുന്ന ഒരു ഫ്രണ്ടാണ്. ഒരാളാണെങ്കിലും ജെന്യുൻ ആയിട്ടുള്ള ഒരാൾ മതി. അത്രേ ഉള്ളൂ. അത് അന്നും ഇന്നും എന്നും എനിക്ക് എപ്പോഴും അവളും ഒരു ബാക്ക് ബോണാ. എന്നെ എപ്പോഴും താങ്ങി പിടിച്ചിട്ടേ ഉള്ളൂ അവള്. ഫ്യൂച്ചർ പ്ലാനോ? അങ്ങനെ ഒരു സാധനം എനിക്കില്ല. ഫ്യൂച്ചർ പ്ലാൻ ഞാൻ പറഞ്ഞില്ലേ, പ്രസന്റ് നല്ല രീതി പോണം എന്നുള്ളൊരു ആഗ്രഹവും മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി ഞാൻ ശ്രമിക്കുന്നു എന്നല്ലാതെ എന്റെ ലൈഫിൽ ഞാൻ പ്ലാൻ ചെയ്ത രീതിയിലൊന്നും നടന്നിട്ടില്ല ലൈഫ്. ഓക്കെ, എന്റെ ഞാൻ വരച്ച കൂടി കൂടെ ഒന്നും പോയിട്ടില്ല ലൈഫ്. സോ അതുകൊണ്ട് ഞാൻ പ്ലാൻ ചെയ്യാറില്ല. നമ്മള് ഇപ്പോ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നാണല്ലോ നമ്മൾ ചെയ്യണേ. പ്ലാൻ ചെയ്തിട്ട് കാര്യമില്ല എന്ന് ഞാൻ എനിക്ക് അത് വർക്കായിട്ടില്ല. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. എല്ലാവരും നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ടൊക്കെ മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഇല്ല എന്നല്ല, പക്ഷെ എനിക്കത് വർക്കായിട്ടില്ല, അതുകൊണ്ട് ഞാൻ പ്ലാൻ ചെയ്യാറില്ല. അപ്പൊ ചേച്ചി എന്തായാലും ഒരുപാട് സന്തോഷം കിട്ടി ചേച്ചിയോട് ഇത്രയും നേരം സംസാരിക്കാൻ പറ്റിയതില്, ആ വിശേഷങ്ങളും ഒക്കെ അറിയാൻ പറ്റിയതില് ഒരുപാട് സന്തോഷം. കാരണം ശരിക്കും എന്റെ ഒരു ചേച്ചിയെ പോലെ തന്നെ എനിക്ക് എന്റെ ഒരു അനീത്തിക്കുട്ടിയാണ് പവി എന്ന് പറഞ്ഞ. ഒരുപാട് സന്തോഷം, അതുപോലെ ഒരുപാട് അഭിമാനം ഉണ്ട് കേട്ടോ ചേച്ചി. പല കാര്യങ്ങളായിക്കോട്ടെ ഒരുപാട് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ചേച്ചിയെ. എന്തായാലും ഒരുപാട് നന്ദി ചേച്ചി, ഒരുപാട് ഒരുപാട് നന്ദി. അപ്പൊ നമ്മുടെ പ്രേക്ഷകരോട് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. എന്നെ എല്ലാ രീതിയിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട ഫ്രണ്ട്സിന് താങ്ക് യു സോ മച്ച്. പിന്നെ എനിക്ക് പറയാനുള്ളത്, പവി നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ കാണുന്ന കുറേ പേര് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. എനിക്ക് നിങ്ങളോട് പറയാമെന്ന് വെച്ചാൽ, യു ആർ സ്ട്രോങ് ഇനഫ്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ പവർ അറിയില്ല. എന്ത് പ്രശ്നമാണെങ്കിലും, അത് എത്ര പേരാണെങ്കിലും, ഏത് രീതിയിലുള്ള പ്രശ്നമാണെങ്കിലും, അത് ആരാണെങ്കിലും, പേടിക്കണ്ട, പേടിക്കാതെ നിൽക്കുക, ഫേസ് ഇറ്റ്. ഓക്കെ, അത്രേ പറയാനുള്ളൂ. എന്തായാലും താങ്ക് യു സോ മച്ച് ചേച്ചി, ഇത്രയും നേരം നമ്മളോട് ചേച്ചിയുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞതിന് ഒരുപാട് നന്ദി. അപ്പോൾ ചേച്ചിയുടെ ആ ഒരു ക്യാരക്ടർ പറഞ്ഞൊരു ഡ്രീം ക്യാരക്ടർ അത് ചേച്ചിക്ക് കിട്ടട്ടെ, ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ, എനിക്ക് ഇനി ചേച്ചിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ചേച്ചി. ചേച്ചി ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നമുക്ക് അടുത്ത ആഴ്ച മറ്റൊരു സ്പെഷ്യൽ ഗസ്റ്റുമായി കാണാം. Till then, take care and bye from Pavitra. Bye-bye.